നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. അനിശ്ചിതത്വത്തിന് അവസാനം ഇട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി. ദക്ഷിണേന്ത്യയിൽ നിന്ന് മത്സരിക്കണമെന്ന് കർണാടക, കേരള PCCകൾ ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് രാഹുൽ മത്സര സന്നദ്ധത അറിയിച്ചത്. എ കെ ആന്റണിയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. തൊടുപുഴയിൽ അമ്മയുടെ സുഹൃത്തിന്റെ മർദ്ദനമേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന കുട്ടി ലൈംഗികമായും പീഡിപ്പിക്കപ്പെട്ടുവെന്ന് പോലീസ്. പ്രതി അരുൺ ആനന്ദ് തന്നെയാണ് കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചത്. ഇയാൾക്കെതിരെ പോക്സോ പ്രകാരവും കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. ഇളയ കുട്ടിയെ മർദ്ദിച്ചതിന് ഇയാൾക്കെതിരെ പ്രത്യേക കേസെടുക്കുന്നത് പരിഗണിക്കുമെന്നും പോലീസ് പറഞ്ഞു. പ്രതി മയക്കുമരുന്നിന് അടിമയാണെന്നാണ് നിഗമനം. തൊടുപുഴ DYSPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. അതേസമയം ക്രൂരമർദ്ദനമേറ്റ് തലയോട് പൊട്ടി മരണത്തോട് മല്ലടിക്കുന്ന 7 വയസ്സുകാരന് മസ്തിഷ്ക മരണം സംഭവിച്ചെന്ന് പറയാറായിട്ടില്ലെന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സംഘം അറിയിച്ചു. കുട്ടിയുടെ ജീവൻ നിലനിർത്താൻ വെന്റിലേറ്റർ സഹായം തുടരുമെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി. രാവിലെ സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടർമാർ കുട്ടിക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചതായി പറഞ്ഞിരുന്നു. അതേസമയം കുട്ടി അതിജീവിക്കാനുള്ള സാധ്യത കുറവാണെന്ന് മെഡിക്കൽ സംഘത്തിന്റെ നിഗമനം. രാഹുൽ ഗാന്ധിയുടേത് ഇടതുപക്ഷത്തിനെതിരെയുള്ള മത്സരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം ഇടതുപക്ഷത്തിനെതിരെയുള്ള മത്സരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്ഥാനാർത്ഥിത്വത്തെ നേരിടാനുള്ള കരുത്ത് കേരളത്തിലെ ഇടത് ജനാധിപത്യ മുന്നണിക്കുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അമേഠിയിൽ MPയായി തുടരുകയും വയനാട്ടിൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താനാകുമോ എന്ന് മത്സരിച്ചുകൊണ്ട് പരിശ്രമിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണുള്ളത്. ഇക്കാര്യത്തിൽ തങ്ങൾക്ക് ആശങ്കയില്ല. ഇടതുപക്ഷത്തെ നേരിടാൻ ആര് വന്നാലും അതിന് നേരിടാനുള്ള കരുത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പത്തനംതിട്ട ബാംഗ്ലൂർ ബസ് തിരുപ്പൂരിൽ ഓവർബ്രിഡ്ജിൽ നിന്ന് താഴേക്ക് മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്ക്. ദേശീയപാതയിൽ അവിനാശിയിലാണ് KSRTC സ്കാനിയ ബസ് അപകടത്തിൽപ്പെട്ടത്. അവിനാശി മംഗ്ല മേൽപാതയിൽ നിന്ന് ബസ് താഴേക്ക് പതിക്കുകയായിരുന്നു. 26 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പോയ ബസ്സാണ് പുലർച്ചെ 2 നിയന്ത്രണം വിട്ടുമറിഞ്ഞത്. പരിക്കേറ്റവരെല്ലാം മലയാളികളാണ്. ഇവരിൽ സെബി വർഗീസ് എന്ന യുവതിയുടെ നില ഗുരുതരമാണ്. പത്തനംതിട്ടയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പോയ ബസ്സാണ് പുലർച്ചെ 2 നിയന്ത്രണം വിട്ടുമറിഞ്ഞത്. ലാലിഗയിൽ ബാഴ്സയുടെ തേരോട്ടം. ലാലിഗയിൽ ബാഴ്സലോണയുടെയും ലിയോണൽ മെസ്സിയുടെയും ജൈത്രയാത്ര തുടരുന്നു. ഇന്നലെ മെസ്സിയുടെ ഇരട്ട ഗോൾ പിൻബലത്തിൽ ബാഴ്സ എസ്പാനോളിനെ തോൽപ്പിച്ചു. രണ്ടാം പകുതിയിലായിരുന്നു മെസ്സിയുടെ ഇരട്ട ഗോളുകളും. 71 മിനിറ്റിൽ ആദ്യ ഗോൾ നേടിയ മെസ്സി കളി തീരാൻ 1 മിനിറ്റ് ഉള്ളപ്പോൾ ജയം പൂർത്തിയാക്കി. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി അനോമ തോംസൺ. Trusted tradition of 155 years, Chemanur International Jewelers.